ഹായ് ഓൾ, എല്ലാവർക്കും N3 വ്ലോഗിൻ്റെയും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ പഠിച്ചത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയെക്കുറിച്ചാണ്. നമ്മളതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ആയിരുന്നു. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാരൊക്കെയാണ്? രണ്ടു പേരുണ്ട്, ഉപാധ്യക്ഷൻ HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഇവർ രണ്ടുപേരായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചതെന്നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ? 1946 ഡിസംബർ 13 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ്. 1946 ഡിസംബർ 13 ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22. PSC ആവർത്തിച്ച് ചോദിക്കാറുണ്ട് ഈ ഇയറൊക്കെ. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് നമ്മളുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുപ്പിലൂടെയാണ് എടുത്തിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 208 സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത്. മുസ്ലിം ലീഗിന് 73 സീറ്റും ബാക്കിയുള്ള 15 സീറ്റ് ആർക്കാണ് ലഭിച്ചത്? സ്വതന്ത്രരും നേടി. അപ്പോൾ കോൺഗ്രസിന് 208 സീറ്റും മുസ്ലിം ലീഗ് 73 സീറ്റും ബാക്കിയുള്ള 15 സീറ്റ് സ്വതന്ത്രരും നേടി. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 389 അംഗങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296 അംഗങ്ങൾ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ ഏതൊക്കെയാണോ, 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 292 പേരും ബാക്കി 4 പേരെ ആരൊക്കെയാണ്, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേരും. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ടോട്ടലി 296 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 292 പേര് 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേര് ബാക്കി 4 പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമാണ് വന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ എത്ര പേരുണ്ടായിരുന്നു? ടോട്ടൽ 296 പേരാണ്. അതിൽ 292 പേര് 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് എത്ര പേരാണ്? 93 പേര്. അങ്ങനെ ടോട്ടലി 359 അംഗങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലുണ്ടായത്. ആരൊക്കെയാണ്? പ്രിൻസിപ്പലി സ്റ്റേറ്റിൽ നിന്നും 93 പേരും ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേര്, 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 292 പേര്. അങ്ങനെ ടോട്ടൽ 389 പേരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലുണ്ടായത്. അപ്പോൾ നമ്മൾ ഈ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 292 പേരും ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേരും, ഇത് രണ്ടും കൂട്ടിയാൽ 296 പേരാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ടോട്ടൽ ഉണ്ടായത്. അപ്പോൾ ആകെ 359 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 296ഉം പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും 93 അംഗങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലുണ്ടായത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ മനസ്സിലൊന്നും കൂടെ ഒന്ന് ആഴത്തിലൊന്ന് ക്ലിക്കാവാൻ വേണ്ടിയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296ഉം പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും 93 അംഗങ്ങളാണ്. അപ്പോൾ ടോട്ടൽ 389 അംഗങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഒന്നുകൂടി ഒന്ന് നിങ്ങൾ റീ അടിച്ചിട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ബാക്കി പറയാൻ പോകുന്നത്, ഇന്ത്യ വിഭജനത്തിന് ശേഷം അംഗങ്ങളുടെ എണ്ണം 299 ആയി. അപ്പോൾ ആകെ എത്ര പേരാണ് ഉണ്ടായിരുന്നത് ടോട്ടല്?
389 അംഗങ്ങളാണ് ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, ഇന്ത്യയെ വിഭജിച്ചല്ലോ, പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിച്ചതിന് ശേഷം ഭരണഘടന നിയമനിർമ്മാണ സഭയിൽ 299 അംഗങ്ങളാണ് ഉണ്ടായത്. 229 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യ പ്രവിശ്യകളിൽ നിന്നും, പ്രിൻസ്ലി സ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണം 93 നിന്ന് എത്രയായി, 70 ചുരുങ്ങി. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യയെ വിഭജിച്ച ശേഷം 229 അംഗങ്ങളായി. പിന്നീട് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് 93 അംഗങ്ങളാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. പക്ഷേ ഇന്ത്യ വിഭജിച്ച ശേഷം 70 ചുരുങ്ങി. അപ്പോൾ ടോട്ടലി 299 അംഗങ്ങളായി മാറി. എപ്പോൾ? നമ്മൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം, അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മൾ ഇന്ത്യയെ വിഭജിച്ചു, പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും. അപ്പോൾ ഇങ്ങനെ വിഭജന സമയത്ത് നമ്മളുടെ ഭരണഘടന നിയമനിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്നത് 389 അംഗങ്ങളായിരുന്നു. അത് ചുരുങ്ങി 299 അംഗങ്ങളായി. ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യ പ്രവിശ്യകളിൽ നിന്നും 296 പേരുണ്ടായിരുന്നു. പിന്നീട് അത് വിഭജനത്തിന് ശേഷം 229 പേരായി. പ്രിൻസ്റ്റലി സ്റ്റേറ്റിൽ നിന്നും ആദ്യം 93 പേരാണ് ഉണ്ടായിരുന്നത്, വിഭജനത്തിന് ശേഷം 70 ചുരുങ്ങി. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് നിങ്ങൾ മറക്കാതെ റിപ്പീറ്റ് ചെയ്ത് തന്നെ വായിച്ചു പോകാം. ഇനി ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ എത്രയാണ്? 17 വനിതാ അംഗങ്ങളാണ്. നമ്മൾ ഇന്ത്യയെ വിഭജിച്ച ശേഷം 15 ചുരുങ്ങി. അപ്പോൾ ടോട്ടൽ അതിൽ 17 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയെ പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും വിഭജനത്തിന് ശേഷം 15 അംഗങ്ങളായിട്ട് ചുരുങ്ങി. ഇനി ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ എത്രയാണ്? മലയാളികളും 17 തന്നെയാണ്. ഇതിൽ വനിതകൾ ഉൾപ്പെടെ 17 അംഗങ്ങളാണ്. 3 വനിതകളാണ് നമ്മളെ ഭരണഘടന നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്, 3 വനിതകളാണ്. അപ്പോൾ ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ എത്രയാണ്? 17 പേരാണ്. വനിതകൾ ഉൾപ്പെടെയാണ് 17 പേര്. 17 മലയാളികളും 3 വനിതകളാണ് നമ്മുടെ ഭരണഘടന നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ഭരണഘടന നിയമനിർമ്മാണ സമിതിയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരായിരുന്നു? എസ് എൻ മുഖർജി ആയിരുന്നു ചീഫ് ഡ്രാഫ്റ്റ്മാൻ. നമ്മൾ HC മുഖർജിയെ കുറിച്ച് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്, ഫസ്റ്റ് തന്നെ. അതായത് ഭരണഘടന നിയമനിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷനിൽ ഒരാളായിരുന്നു HC മുഖർജിയും കൃഷ്ണമാചാരിയും. ഇവിടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതാരാണ്? SN മുഖർജിയാണ്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നോക്കാം. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ കുറച്ച് ടോപ്പിക് നമ്മൾ ഇന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്കൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമാവുമെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.